السلام عليكم ورحمة الله تعالى وبركاته. بي كوم വിദ്യാർത്ഥികളുടെ മൗഹിബ എസൻഷ്യൽ സ്കിൽസ് അറബിക് എന്നതിലെ ഫസ്റ്റ് സെമസ്റ്റർ ബുക്കിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്കിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണിത്. പരീക്ഷയ്ക്ക് മുമ്പായി നിങ്ങൾ നിർബന്ധമായിട്ടും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഒന്ന് ചെയ്ത് നോക്കി പോകണം. എന്നാൽ മാത്രമേ കൂടുതൽ മാർക്കുകൾ സ്കോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ മൊത്തം മൂന്ന് പാർട്ട് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പാർട്ട് വണ്ണ് സിമ്പിളായിട്ടുള്ള രണ്ട് മാർക്കിൻ്റെ ചോദ്യത്തരങ്ങളായിരിക്കും. പാർട്ട് രണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഷോർട്ടസ്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം സോൾവിങ് ആയിരിക്കും. പാർട്ട് ത്രീ എന്ന് പറഞ്ഞാൽ വിശാലമായി എഴുതേണ്ട എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നമുക്ക് ആമുഖങ്ങളില്ലാതെ നേരെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, അജിബ് അൽ അസ്ലത്തിൽ ആത്തിയ ഹസ്ബൽ ഇർഷാദാത്, താഴെയുള്ള ചോദ്യങ്ങൾക്ക് എന്താണോ പറഞ്ഞത് അതുപോലെ ഉത്തരങ്ങൾ എഴുതുക എന്നുള്ളതാണ്. ഒന്നാമതായിട്ട്, ഇഖ്തർ അൽ കലിമത്തിൽ മുനാസിബ മിനൽ ഖൗസൈൻ, ബ്രാക്കറ്റിൽ നിന്ന് യോജിച്ച പദങ്ങൾ ചേർത്ത് എഴുതുക. ആഷ ഡാഷ് മദീനത്തി താജിറുൻ അമീനുൻ, ആഷ അല ഫി മിൻ. നമുക്കറിയാം ഫി എന്നാണ് പറയുക, ഒരു പട്ടണത്തിൽ വിശ്വസ്തനായിട്ടുള്ള ഒരു കച്ചവടക്കാരൻ ജീവിച്ചിരുന്നു. രണ്ടാമതായിട്ട്, സഹബ തോലിബു ഫി കുല്ലിയ അനിൽ കുല്ലിയ ഇലൽ കുല്ലിയ, സഹബ ഇല എന്നാണ് പറയുക, കോളേജിലേക്ക് പോയി എന്നർത്ഥം. അഹമ്മദ് ഡാഷ് ബി ഷെരിക്കത്തി, അഹമ്മദ് കമ്പനിയിലെ മൊഹാസബത്താണോ മൊഹാസബാണോ മുദീറത്താണോ. ബ്രാക്കറ്റിൽ കൊടുത്ത രണ്ടെണ്ണത്തിൽ താ ഉണ്ട്, അപ്പോൾ സ്ത്രീലിംഗത്തോടുകൂടെ മാത്രമേ വരികയുള്ളൂ. അപ്പോൾ മൊഹാസബ് എന്നാണ് അതിൻ്റെ ഉത്തരം. നാലാമതായിട്ടുള്ള, ഫാത്തിമത്തു ഡാഷ് ഫിൽ മുസ്തഷ്ഫ മുഅല്ലിമത്തിൻ തൊബീബത്തിൻ മുഹന്ദിസത്തിൻ. മുഅല്ലിമത്ത് എന്ന് പറഞ്ഞാൽ അധ്യാപികയാണ്, തൊബീബത്ത് എന്ന ഡോക്ടറാണ്, മുഹന്ദിസത്ത് എന്ന എഞ്ചിനീയറാണ്. ഹോസ്പിറ്റലായതുകൊണ്ട് അധികവും തൊബീബത്തായിരിക്കും, ഡോക്ടർ എന്നായിരിക്കും. അപ്പോൾ നിങ്ങൾ ബ്രാക്കറ്റിലെടുത്തിട്ടുള്ളത് നിങ്ങൾ ഏതാണോ ഒഴിവാക്കേണ്ടത് അത് ഒഴിവാക്കി കഴിഞ്ഞാൽ നേരെ ഉത്തരത്തിലേക്ക് എത്തുന്നതായിരിക്കും. അടുത്തതായിട്ട്, ഉക്തുബിൽ മുഫ്രദ്, മുഫ്രദുകൾ എഴുത, അലിൽ ജമ്മു താഴെയുള്ള ജമ്മുകൾക്ക് മുഫ്രദുകൾ എഴുത. അഷ്ജാർ ഷജറത്ത് എന്നാണ്. അതുപോലെ തന്നെ ബിഹാർ ബഹർ എന്നാണ്. സുഫുൻ എന്നുള്ളത് സഫീനത്തിൻ്റെ ജമ്മാണ്. മുദിൻ എന്നുള്ളത് മദീനത്തിൻ്റെ ജമ്മാണ്. അപ്പോൾ അതുപോലെ നിങ്ങൾ എഴുത, ഉക്തുബിൽ ജമ്മ അലിൽ മുഫ്രദ്, താഴെയുള്ള മുഫ്രദുകൾക്ക് ജം എഴുതുക. സ്വദീഖ് അസ്തിഖ എന്നാണ് പറയുക, സൂഖ് അസ്വാഖ് എന്നാണ് പറയുക, റജുൽ ദിജാൽ എന്നാണ് പറയുക, ഉറുഫത്ത് ഉറഫ് എന്നാണ് പറയുക. അപ്പോൾ താഴെയുള്ള മുഫ്രദുകൾക്ക് എന്ത് ചെയ്യുക, ജമ്മുകൾ കണ്ടെത്തുക. ഇനി കമ്മിലിൽ ഫറ എന്ത് ചെയ്യുക, വിട്ട ഭാഗം പൂരിപ്പിക്കുക. നമുക്കറിയാം അഹമ്മദ് ഷൗക്കിയുടെ ഒരു കവിതയാണ് കുംലിൽ മുഅല്ലിമി വഫീഹി തബ്ജീല. അപ്പോൾ കും എന്നാണ് അവിടെ വിട്ടുപോയിട്ടുള്ളത്, അത് പൂർത്തിയാക്കുക. ഇബ്നു സീന അഅലമു ഉലമാ അൽ മുസ്ലിമീന ഫി തിബ്, മെഡിസിനിലാണ് അദ്ദേഹം അറിയപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ആ ഉത്തരങ്ങൾ എഴുതുക. അടുത്ത അഞ്ചാമത്തതാണ് കവിന് സുആൽ ജവാബേനിൽ താലിയ, താഴെയുള്ള രണ്ട് ഉത്തരങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതിന് യോജിച്ച ചോദ്യങ്ങൾ തയ്യാറാക്കുക. അനബി ഖൈർ ശുക്രൻ, ഐ ആം ഓക്കെ താങ്ക് യു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൈഫ ഹാലുക്ക എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ കൈഫാൻറ്റ് നീ എങ്ങനെയാണ്, ആ ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. പിന്നെ അദ്ഹബ് ഇലൽ മക്തബത്തി, ഞാൻ മക്തബയിലേക്ക് പോകുന്നു. അപ്പം ഇല അൻ തദ്ഹബ്, നീ എവിടേക്കാണ് പോകുന്നത്. ഇനി നമുക്ക് പാഠത്തിനുള്ള ചില ചോദ്യങ്ങളുണ്ട്. മൻ യൂറഫ് ബി അബിൽ കീമിയ, അബിൽ കീമിയ എന്നറിയപ്പെടുന്നത് ആരാണ്, ജാബിറുബിൻ ഹയ്യാനാണ്. നമ്മൾ മാൽ ഉലമ എന്ന പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. അയിനെ വലുത് അഹമ്മദ് ഷൗക്കി, അഹമ്മദ് ഷൗക്കി എവിടെയാണ് ജനിച്ചിട്ടുള്ളത്, മിസറിലെ കാഹിറ കൈറോയിലാണ് ജനിച്ചിട്ടുള്ളത്. മത്താക്കാൻ അഹൽ ജസീറത്തി ഷാഹിദിനിൽ ഉറബ, എപ്പോഴായിരുന്നു ദ്വീപിലുള്ള ആളുകൾ വിദേശികളെ കണ്ടുമുട്ടുക. അപ്പോൾ അമീറത്തുൽ ബിഹാർ സബ എന്ന പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അവർ വർഷത്തിൽ ഒരു തവണയോ രണ്ട് തവണയാണ് അവർ കണ്ടുമുട്ടാറുള്ളത്. അവർ കച്ചവടക്കാരായിട്ടുള്ള ആളുകൾ അവർ ദ്വീപിലേക്ക് വരുന്ന സമയത്താണ് അവരെന്ത് ചെയ്യുക, ഒരു വർഷത്തിൽ ഒരു തവണ മാത്രമാണ് വലിയ കപ്പലുകൾ അവരുടെ ദ്വീപിലേക്ക് വരുന്ന സമയത്താണ് സഫീനത്ത് തുജ്ജാർ കച്ചവടക്കാരുടെ കപ്പലുകൾ വരുന്ന സമയത്താണ് അവരെന്ത് ചെയ്യുക, ഈ ഒരു ഉറബാക്കളെ കാണുക. ബിമാദ ഇസ്തഹർ അൽ ഖാദി ഇയാസ്, ഖാദി ഇയാസ് എന്തിലാണ് അറിയപ്പെട്ടിട്ടുള്ളത്. ഖാദി ഇയാസ് അറിയപ്പെട്ടിട്ടുള്ളത്, നമുക്കറിയാം അദ്ദേഹം അറിയപ്പെട്ടിട്ടുള്ളത് ഹല്ല കസീറ മിനൽ മുഷ്കിലാത്ത് ബി ഉസ്ലൂബിൻ ബസീത്തിൻ, നല്ല രീതിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത ആളാണ് ഖാദി ഇയാസ്. അതുപോലെ തന്നെ മെൻ ഇക്തഷഫ അദ്ദൗറത്ത് ദമിയ അവ്വലം ഫിൽ ആലം, ലോകത്ത് ആദ്യമായിട്ട് ബ്ലഡ് സർക്കുലേഷൻ കണ്ടെത്തിയത് ആരാണ്, നമുക്കറിയാം ഇബ്നു നഫീസാണ് ആദ്യമായി ബ്ലഡ് സർക്കുലേഷൻ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ സിമ്പിളായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ അവിടെ ഉണ്ട്, അതിൻ്റെ ഉത്തരങ്ങളാണ് കണ്ടെത്തേണ്ടത്. വ്യത്യസ്ത രീതിയിൽ ചോദ്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ അതിനുള്ള ഉത്തരങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ എല്ലാത്തിനും രണ്ട് മാർക്ക് വീതം ലഭിക്കുന്നതായിരിക്കും. മാക്സിമം മാർക്ക് 14 മാർക്കായിരിക്കും, സീലിംഗ് ഉണ്ടായതുകൊണ്ട്. ഓക്കെ, ഇനി പാർട്ട് ടൂവിൽ നമുക്ക് നോക്കാം. പാർട്ട് ടു എന്ന് പറഞ്ഞാൽ സിൽ ബൈനൽ കലിമാ, താഴെയുള്ള പദങ്ങൾ എന്ത് ചെയ്യുക, ചേരുമ്പടി ചേർക്കുക എന്നുള്ളതാണ്. ഹിസാബ് തൗഫീർ മുഹാസബൻ കാനുനി മുറാഖിബുൽ ഹിസാബാത് ലൊറായിബു ദഹൽ തഅ്മീനാത്ത്,
അപ്പോൾ ഇതിൻ്റെയൊക്കെ എതിർ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ തൊട്ടപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഓർഡറാക്കി ഹിസാബ് തൗഫീർ എന്ന് പറഞ്ഞാൽ സേവിങ്സ് അക്കൗണ്ടാണ്. മുഹാസബുൻ ഖാനൂനി എന്ന് പറഞ്ഞാൽ മുഹാസബുൻ ഖാനൂനി, അതുപോലെ തന്നെ മുറാഖിബുൽ ഹിസാബാത് ലൊറായിബുൽ ദഖൽ തഅ്മീനാത്ത്. അപ്പം മുഹാസബുൻ ഖാനൂനി എന്ന് പറഞ്ഞാൽ ആരാണെന്നുള്ളത് ഇനി പെട്ടെന്ന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത് നോക്കാം. മുറാഖിബുൽ ഹിസാബാത് ഇതിൽ ഏതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പദങ്ങൾ ഏതാണെന്ന് നോക്കുക. അപ്പോൾ തഅ്മീനാത്ത് ഇൻഷുറൻസ് ആണ്, അപ്പോൾ അതിൻ്റെ ഉത്തരം കിട്ടിയിട്ടുണ്ട്. ലൊറായിബ് ദഖൽ എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സ് ആണ്. അതുപോലെ തന്നെ മുറാഖിബുൽ ഹിസാബാത് ഓഡിറ്റർ ആണ്. അപ്പോൾ എന്തായിരിക്കും മുഹാസബുൻ ഖാനൂനി എന്ന് പറഞ്ഞാൽ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യാൻ, നമുക്ക് ആദ്യം ഏതാണോ കിട്ടുന്നത് അതിലൂടെ ഉത്തരത്തിലേക്ക് എത്താവുന്നതാണ്. ഇനി 12-ാമത്തെ ചോദ്യം, ലഖിയ മുഹമ്മദ് സദീഖുഹു രാജേഷ് ഫിസൂക്കി ആയത് ഹിവാർ എജിരി ബൈന ഉമ്മ. മുഹമ്മദ് തൻ്റെ സുഹൃത്തായിട്ടുള്ള രാജേഷിനെ മാർക്കറ്റിൽ വെച്ച് കണ്ടുമുട്ടുകയും അവർ തമ്മിലുള്ള സംഭാഷണമാണ്. സംഭാഷണങ്ങൾ നമുക്കറിയാം, ഇത് ഏതാണ്ട് മാർക്ക് 5 മാർക്കിനായത് രണ്ടുപേർക്കും ചുരുങ്ങിയത് 5 ക്വസ്റ്റ്യൻസും ആൻസർസും ഉണ്ടാവാൻ ശ്രമിക്കുക. ഒരു 10 പദങ്ങളെങ്കിലും ഉണ്ടാവാണ്ട് ശ്രമിക്കുക. ഇനി നമുക്ക് 13-ാമത്തെ ചോദ്യം, ആയത് നമൂസരി അലിൽ ഫാത്തൂറ. ഒരു ബില്ലിൻ്റെ ഒരു ചെറിയൊരു മോഡൽ തയ്യാറാക്കാനാണ്. നമ്മൾ പാഠഭാഗത്ത് ബില്ലുകൾ പഠിച്ചിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ചെറിയ മോഡൽ. അപ്പോൾ ബില്ലിൽ വേണ്ട കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനത്തെ പാഠത്തിൽ ബില്ലിൽ വേണ്ട കാര്യങ്ങളാണ് റഖബു സിൻഫ് വേണം, അതുപോലെ തന്നെ ഇസ്മു സിൻഫ് വേണം, കമ്മിയത്ത് വേണം, സിറുൽ വാഹിദ വേണം, അതുപോലെ തന്നെ നിസ്ബത്തുൽ നരീബ വേണം, അജിമോ ഈ കാര്യങ്ങളൊക്കെ വേണം. എന്നിട്ട് അടിയിൽ എന്ത് വേണം, നമ്മൾ അലിജിമാലി വേണം, അതുപോലെ തന്നെ നമ്മുടെ മുഹാസബിൻ്റെ അതുപോലെ തന്നെ ഒപ്പ് വേണം, അതുപോലെ തന്നെ മുദീറിൻ്റെ ഒപ്പ് വേണം, അതുപോലെ തന്നെ നമ്മളെ ഡിസ്കൗണ്ട്, അതുപോലെ തന്നെ ടാക്സ് മറ്റു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, അതിൽ അടിയിൽ ഉൾപ്പെടുത്തണം. അത് നിർബന്ധമായിട്ടും ശ്രദ്ധിക്കുക. 14-ാമത്തെ ചോദ്യം, റത്തിബിൽ കലിമാത്തിൽ ആത്തിയ ഇലാ ജുംലത്തിന് മുഫീദ. താഴെയുള്ള പദങ്ങൾ എന്ത് ചെയ്യുക, ഡിസോർഡറായിട്ടാണ് കൊടുത്തിട്ടുള്ളത്, അത് ഓർഡറാക്കുക. അൽ മരീൽ അ തൊബീബ് ഫഹസ, അപ്പോൾ ഫഹസ തൊബീബു അൽ മരീല. അടുത്തത് റജ അൽ മുസാഫിറു മിൻ അംരീക്ക. ഇസ്തറൽ വലതു അൽ ഹദറാബാദ് മിന സൂഖി. പിന്നെ ജഹബത്തു ഇലൽ മുസ്തഷ്ഫ അൽ ഹുക്കൂമി. മുസ്തഷ്ഫ അൽ ഹുക്കൂമി പറഞ്ഞാൽ സർക്കാർ ആശുപത്രിയാണ്. പിന്നെ അൻതദർ സ്വദീഖി ഫി സോലത്തിൽ ഇൻതിലാർ. അങ്ങനെയുള്ള ഡിസോർഡർ ആയിട്ടുള്ള പദങ്ങൾ എന്ത് ചെയ്യുക, ഓർഡറാക്കുക. ഡിസോർഡർ ആയിട്ടുള്ള പദങ്ങൾ ഓർഡറാക്കുമ്പോൾ അറിയാവുന്നത് ആ രീതിയിൽ തന്നെ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ചില ആളുകൾക്ക് 2-3 പ്രാവശ്യമൊക്കെ ഇങ്ങനെ വായിച്ചു നോക്കിയാൽ ഉത്തരങ്ങളിലേക്ക് എത്താവുന്നതാണ്. അപ്പോൾ ആ രീതിയിലേക്കും നിങ്ങൾക്ക് എത്താവുന്നതാണ്. ഇനി അടുത്തത് ഉക്തുബ് സീറത്തൊക്കെ ദാത്തിയ നമ്മുടെ ഒരു കരിക്കുലം വിറ്റാലി ബയോഡാറ്റ തയ്യാറാക്കാനാണ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിൽ എന്തൊക്കെയാണ് വേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇസ്മുൽ കാമിൽ, ഉൻബാന താരിഖുൽ മിലാദ്, അതുപോലെ തന്നെ മുഅഹിലാത്തുൽ ഇൽമിയ, അൽ ഖിബ്രാത്തുൽ അമലിയ, അങ്ങനെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, അൽ മഹാറാത്ത് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ ശ്രമിക്കുക. 14-ാമത്തെ ചോദ്യം, നമ്മുടെ ഈ ഒരു പാഠഭാഗത്ത് 2 തരം ഗ്രാമറുകൾ കൊടുത്തിട്ടുണ്ട്, ഇസ്മു ഫീലി അർഫ്, അതുപോലെ തന്നെ മാലി മുദാരി അമ്ര. അപ്പോൾ ഇതിൽ ഇസ്മു ഫീലി അർഫ് ആണെങ്കിൽ ചിലപ്പോൾ എക്സാമിന് വരിക മാലി മുദാരി അമ്ര ആയിരിക്കും. അങ്ങനെയുള്ള ഒരു ഗ്രാമർ ഭാഗം നോക്കുക. കാനത്ത് അമീറത്തുൽ ബിഹാരി സബ തസ്കുനു ഫി ഖസ്രിൻ ജമീലിൻ. അപ്പോൾ ഇതിലുള്ള ഇസ്മും ഫീലും ഹർഫും വേർതിരിക്കുക. കാന എന്നുള്ളത് എന്താണ്, കാനത്ത് എന്നുള്ളത് ഫീലാണ്, അമീറത്ത് എന്നുള്ളത് ഇസ്മാണ്, ബിഹാർ എന്നുള്ളത് ഇസ്മാണ്, സബത്ത് ഇസ്മാണ്, തസ്കുനു എന്നുള്ളത് ഫീലാണ്, ഫീ എന്നുള്ളത് ഹർഫാണ്, ഖസർ ഇസ്മാണ്, ജമീൽ എന്നുള്ളത് ഇസ്മാണ്, തുഹീത്തു എന്നുള്ളത് ഫീലാണ്, ബിഹി എന്നുള്ളത് ബി എന്നുള്ളത് എന്താണ് ഫീലാണ്, അങ്ങനത്തെ കാര്യങ്ങൾ. അഷ്ചാർ എന്നുള്ള ഇസ്മാണ്, അസ്ഹാർ ഇസ്മാണ്, അങ്ങനെയുള്ള എന്ത് ചെയ്യുക, ആ ഇസ്മുകളും ഫീലുകളും ഹർഫുകളും എന്ത് ചെയ്യുക, എങ്ങനെയാണ് കണ്ടെത്തുക എന്നൊക്കെ നമ്മൾ പാഠഭാഗത്ത് പഠിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കണ്ടെത്തുക. ഇനി അവസാനമായിട്ട് 3 എന്നുള്ളത് ആൻസർ എനി വൺ ഓഫ് ദി ഫോളോയിങ് ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് എഴുതാനുള്ളത് ഇത് തൊലബല്ലിൽ വലീഫത്തിൽ മുഹാസബി ശരിക്കും മാരുതി എന്ന കമ്പനിയിലുള്ള ഒരു ജോബ് അപ്ലിക്കേഷൻ ആണ്. ചിലപ്പോൾ കമ്പനിയുടെ പേര് മാത്രമേ മാറാറുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കമ്പനി മാറിയാലും മോഡലൊക്കെ സമയമായിരിക്കും. അപ്പോൾ ആരിൽ നിന്നാണ് മിൻ എന്നുള്ളത് എഴുതണം, ഇല എഴുതണം, അതുപോലെ തന്നെ ഒരു സല്യൂട്ടേഷൻ വേണം, തഹിയത്തും ത്വയ്യിബ വബായതു അല്ലെ തഹിയത്തും മുബാറക്ക വബായതു പോലുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മളുടെ ഉഖദീമു തൊലബി ലി വലീഫത്തി സെക്രട്ടറി ഹാസ് അങ്ങനെ പോലെയുള്ള നമ്മളുടെ അപ്ലിക്കേഷൻ എന്താണെന്ന് എഴുതണം. പിന്നെ നമ്മളെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് എഴുതണം, അതുപോലെ തന്നെ ഹിബ്രാത്തുൽ അമലിയ വർക്കിംഗ് എക്സ്പീരിയൻസ് എഴുതണം, അതുപോലെ തന്നെ അവസാനമായിട്ട് നമുക്ക് വേണമെങ്കിൽ മുറഫിഖാത്ത് നമ്മുടെ എന്തെങ്കിലുമൊക്കെ അറ്റാച്ച്മെൻറ്റ് ഉണ്ടെങ്കിൽ അത് ഉൾപ്പെടുത്താം, സീറദാത്തിയെ ഉൾപ്പെടുത്താം, അതുപോലെ തന്നെ ഏറ്റവും അവസാനമായിട്ട് ഒരു കൺക്ലൂഡിങ് മുഖലിസ ലക്കും പോലെയുള്ള പദങ്ങളൊക്കെ വെച്ചിട്ട് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അടുത്തത് ഉക്തുബ് ഖുലാസത്ത് കിസ്സത്ത് അമീറത്തുൽ ബിഹാർ സഭ. അമീറത്തുൽ ബിഹാർ സഭ എന്നുള്ള ഒന്നാമത്തെ പാഠമുണ്ട്. സൈനുസമാൻ എന്നുള്ള ആൾ വരികയും
അദ്ദേഹം കണ്ട കപ്പൽ തകരുകയും കടലിൽപ്പെട്ട് അദ്ദേഹം ഈ ഒരു ദ്വീപിലേക്ക് എത്തിപ്പെടുകയും അവിടെയുള്ള അമീറത്തുൽ ബിഹാർ സഭ എന്നുള്ള ആ രാജ്ഞി എങ്ങനെയാണ് അദ്ദേഹത്തെ പരിപാലിക്കുന്നത്, അതുപോലെ തന്നെ എങ്ങനെയാണ് പിന്നെ അവർ അദ്ദേഹത്തെ കല്യാണം കഴിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ഉപ്പയും ഉമ്മയും രാജാവും റാണിയും എന്ന കഥ, ആ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ആ കഥ വിശദീകരിക്കാം. ചിലപ്പോൾ പാഠം മാൽ ഉലമ എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠമായിരിക്കും ചിലപ്പോൾ എസ് എ ടൈപ്പായിട്ട് വരിക. അപ്പം മാൽ ഉലമ എന്നുള്ള പാഠമാണെങ്കിൽ കീമിയായിൽ ആരൊക്കെയാണ് പ്രധാനപ്പെട്ട ആളുകൾ, തിബിൽ ആരൊക്കെയാണ് പ്രധാനപ്പെട്ട ആളുകൾ, കീമിയായിൽ ജാബിർ ഇബ്നു ഹയ്യാൻ ഉണ്ട്, തിബിൽ ഇബ്നു സീന, അബൂബക്കർ റാസി, ഇബ്നു നഫീസ്, അങ്ങനെയുള്ള ആളുകളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക, വേറെയും മുസ്ലിം പണ്ഡിതന്മാരൊക്കെ നോട്ട് ചെയ്ത് വെക്കുക, അങ്ങനെ വിശാലമായിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിക്കുന്നു. നന്നായിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഈ വീഡിയോ കണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പറുകൾ അറ്റൻഡ് ചെയ്തതിനു ശേഷം മാത്രം എന്ത് ചെയ്യുക, പരീക്ഷ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഉന്നതമായിട്ടുള്ള വിജയം നേടാൻ ഇതൊക്കെ നിങ്ങളെ സഹായിക്കും, സഹായിക്കുമാറാകട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു.